പ്രിയ എൻ എസ് എസ് വോളണ്ടിയേഴ്സ്, എല്ലാവർക്കും എൻ എസ് എസ് ദിന ആശംസകൾ നേരുന്നു. സെപ്റ്റംബർ 24 ഇന്ത്യയൊട്ടുക്കും എൻ എസ് എസ് ദിനമായി ആചരിക്കുന്നു. നമുക്കേവർക്കും അറിയുന്നതുപോലെ 1969 സെപ്റ്റംബർ 24 തീയതിയാണ് ഇന്ത്യയിൽ കലാലയങ്ങളിൽ നാഷണൽ സർവീസ് സ്കീം എൻ എസ് എസ് ഉദയം കൊള്ളുന്നത്. 1969 പ്രാധാന്യം നമുക്കറിയാം. 1969 ഗാന്ധിജിയുടെ ജന്മശതാബ്ദി വർഷമായിരുന്നു. നമുക്കറിയാം, ഗാന്ധിജിയുടെ സ്വപ്നങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന പ്രസ്ഥാനമായിട്ടാണ് എൻ എസ് എസിനെ കണക്കാക്കുന്നത്. നമുക്കേവർക്കും അറിയാം, സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി യുവാക്കളായിട്ടുള്ള വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തത് കലാലയങ്ങളെ ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമര തീച്ചൂളയിലേക്ക് അണിചേരാനാണ്. അന്ന് അവർ കലാലയങ്ങൾ വിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിട്ട് പങ്കെടുത്തു. 1947 ഇന്ത്യ സ്വതന്ത്രയായി. അപ്പോൾ യുവാക്കളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഗാന്ധിജിയോട് ചോദിച്ചു, ഇനി എന്താണ് ഞങ്ങളുടെ കടമ? ഗാന്ധിജി പ്രതിവചിച്ചത് ഇങ്ങനെയായിരുന്നു, നിങ്ങൾ കലാലയങ്ങളിലേക്ക് മടങ്ങും, രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ നിങ്ങൾ പങ്കാളികളാകും. അത്തരത്തിൽ സാമൂഹ്യ സേവനം വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കണം എന്നുള്ള ചിന്ത ഗാന്ധിജിയിൽ തുടങ്ങി. അനേകം കമ്മിറ്റികളും കമ്മീഷനുകളും ഈ കാര്യം ചർച്ച ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ 1969 ഗാന്ധിജിയുടെ ജന്മശതാബ്ദി വർഷമാണ് എൻ എസ് എസ് ഇന്ത്യൻ കലാലയങ്ങളിൽ ആരംഭിക്കുന്നത്. നമ്മൾ കണ്ടു, 1969 എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ജന്മശതാബ്ദി വർഷമാണ്. ഗാന്ധിജി അന്ന് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് 100 വയസ്സാകുമായിരുന്നു. സെപ്റ്റംബർ 24 അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന VKRV റാവുവാണ് എൻ എസ് എസ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. അന്നു മുതൽ ഇന്നു വരെ കലാലയങ്ങളിൽ വളരെ സജീവമായി ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് പങ്കാളികളായി പ്രവർത്തിക്കുന്നു. പല കലാലയങ്ങളുടെയും ആത്മാവായി, അല്ലെങ്കിൽ ആ കലാലയങ്ങളിലെ യുവജനശക്തിയായി എൻ എസ് എസ് ആണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ എൻ എസ് എസ് യൂണിറ്റുകൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് കേവലമൊരു സേവന സംഘടനയല്ല, വിദ്യാർത്ഥികളിലേക്ക് സാമൂഹ്യ സേവനവും സാമൂഹ്യ പ്രതിബദ്ധതയും ഊട്ടിയുറപ്പിക്കാൻ നാളെ ഈ സമൂഹത്തെ നയിക്കുന്ന നേതാക്കളായിട്ട് വിദ്യാർത്ഥികളിലെ മാറ്റണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എൻ എസ് എസ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, ഇതൊരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. കലാലയങ്ങളിൽ, കോളേജുകളിലോ ഹയർ സെക്കൻഡറി സ്കൂളുകളിലോ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമുള്ള ഒന്നാണ് നാഷണൽ സർവീസ് സ്കീം. യുവാക്കളായിട്ടുള്ള വിദ്യാർത്ഥികളെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ, സാമൂഹ്യ സേവനത്തിൻ്റെ പന്താവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ എസ് എസ് ലക്ഷ്യം വെക്കുന്നത്. എൻ എസ് എസ് കേവലമൊരു ടാർജറ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം അല്ല, നേരെ തിരിച്ചതൊരു പ്രോസസ് ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ്. എൻ എസ് എസിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, എൻ എസ് എസ് ഈസ് നോട്ട് എ ടാർജറ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം, ബട്ട് ഇറ്റ് ഈസ് എ പ്രോസസ് ഓറിയൻറ്റഡ് പ്രോഗ്രാം. കേവലം ചില ടാർജറ്റുകൾ ഫിക്സ് ചെയ്യുകയും ആ ടാർജറ്റുകൾ അച്ചീവ് ചെയ്യാം എന്ന് മാത്രമല്ല എൻ എസ് എസ്
ലക്ഷ്യം വെക്കുന്നത്. NSS പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾ കടന്നു പോകുന്നതിലൂടെ അവനിൽ മാനസിക പരിവർത്തനം ഉണ്ടാകണം. ആ മെൻ്റൽ റെവല്യൂഷനാണ്, അല്ലെങ്കിൽ ആ മാനസിക വിപ്ലവമാണ്, അല്ലെങ്കിൽ ആ മനസ്സുകളുടെ മാറ്റമാണ് NSS ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് NSS-ൻ്റെ ഗീതത്തിൽ നമ്മൾ ഉറക്കപ്പാടുന്നത് മനസ്സ് നന്നാവട്ടെ. ആ മനസ്സ് നന്നാവലാണ്, നല്ല മനസ്സിൻ്റെ ഉടമകളായി മാറലാണ് NSS-ൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. NSS-ൻ്റെ വിവിധങ്ങളായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സുകളിൽ മാറ്റമുണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് NSS എന്ന് പറയുന്നത് കേവലം ഒരു ടാർജറ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം അല്ല, ഇറ്റ് ഈസ് എ പ്രോസസ് ഓറിയൻറ്റഡ് പ്രോഗ്രാം. NSS-ൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു NSS വോളണ്ടിയറുടെ മനസ്സിൽ മാറ്റമുണ്ടാവണം. ആ മാനസിക പരിവർത്തനമാണ് NSS ആഗ്രഹിക്കുന്നത്. ഉദാഹരണമായിട്ട് സ്കൂളിൻ്റെ ക്ലീനിങ് ആക്ടിവിറ്റീസ് NSS കുട്ടികൾ വളരെ സജീവമായിട്ട് ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. എന്താ NSS ഒരു ക്ലീനിങ് ഏജൻസി മാത്രമാണോ എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ സ്കൂളിലെ ക്ലീനിങ് പ്രവർത്തികൾ NSS-ൻ്റെ ചുമതലയൊന്നുമല്ല, അത് മുഴുവൻ കുട്ടികളുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. എന്നാൽ NSS കുട്ടികൾ അതിന്, NSS വോളണ്ടിയേഴ്സ് അതിന് നേതൃത്വം കൊടുക്കും. നമ്മുടെ സ്കൂളിലെ NSS യൂണിറ്റ് ആയിരിക്കും, NSS വോളണ്ടിയേഴ്സ് ആയിരിക്കും അവിടുത്തെ ക്ലീനിങ് ആക്ടിവിറ്റീസിന് നേതൃത്വം കൊടുക്കുന്നത്. ആ ക്ലീനിങ് ആക്ടിവിറ്റി ഏറ്റെടുത്ത് ചെയ്യുന്നതിലൂടെ ആ NSS വോളണ്ടിയേഴ്സിൻ്റെ മനസ്സിൽ മാറ്റമുണ്ടാവണം. മാലിന്യങ്ങളോടുള്ള അവൻ്റെ മനോഭാവത്തിൽ മാറ്റം വരണം. NSS ആഗ്രഹിക്കുന്നത് മാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കാനുള്ളതാണ്. മാലിന്യം എവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നോ, എവിടെ ഉണ്ടാക്കുന്ന ആ ഉറവിടത്തിൽ സംസ്കരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. മാലിന്യങ്ങൾ പൊതു നിരത്തിലേക്കോ ജലാശയങ്ങളിലേക്കോ വലിച്ചെറിയേണ്ട ഒന്നല്ല. വിദ്യാസമ്പന്നനായിട്ടുള്ള മലയാളിയുടെ മാലിന്യങ്ങളോടുള്ള മനോഭാവത്തിൽ മാറ്റം വരണം. നമ്മുടെ മനസ്സിൽ മാറ്റമുണ്ടാവണം. മാലിന്യം വലിച്ചെറിയാനുള്ള ഒന്നല്ല. ആ ഒരു മനോഭാവത്തിലുള്ള മാറ്റമാണ് ഈ ക്ലീനിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ NSS ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ NSS ഒരുപാട് കാർഷിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. കൃഷിക്കൂട്ടം എന്ന ഓമന പേരിൽ NSS ഒരുപാട് കാർഷിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ഈ കാർഷിക പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല. ചില സ്കൂളുകൾ അവരുടെ NSS ക്യാമ്പിന് വേണ്ട മുഴുവൻ ഉൽപ്പന്നങ്ങളും സ്കൂളിൽ തന്നെ കാർഷിക പ്രവർത്തനങ്ങളുടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ കാർഷിക പ്രവർത്തികളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കേവലം കുറേ കാർഷിക ഉൽപ്പന്നം ഉണ്ടാക്കുക എന്നുള്ളതല്ല, അതിലുപരി ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് നമ്മൾ വളരുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൃഷിയോടും കർഷകനോടുമുള്ള മനോഭാവത്തിൽ നമ്മൾക്ക് മാറ്റമുണ്ടാവണം. നാളെ നമ്മൾ ഏത് പന്ഥാവിലാണെങ്കിലും ഏത് തസ്തികയിൽ ജോലി ചെയ്താലും അവിടെ കർഷകനൊരു ആനുകൂല്യത്തിന് വരുമ്പോൾ അവനെ അറപ്പോടും വെറുപ്പോടും വീക്ഷിക്കാതെ അവന് വേണ്ട ആനുകൂല്യം കൊടുക്കാനുള്ളൊരു മനസ്സ് നമ്മളിലുണ്ടാവണം. ആ മനസ്സുമാറ്റമാണ് NSS ആഗ്രഹിക്കുന്നത്. NSS-ൻ്റെ ഏത് പ്രവർത്തനങ്ങൾ അപ്പോൾ ഏറ്റെടുത്ത് ചെയ്താലും അത് മനസ്സിൽ തട്ടി ചെയ്യണം, ആരുടെയും നിർബന്ധത്തിലല്ല. അതുകൊണ്ടാണ് നമ്മളെ വോളണ്ടിയേഴ്സ് എന്ന് വിളിക്കുന്നത്. ആ വോളണ്ടിയർഷിപ്പാണ് NSS വോളണ്ടിയേഴ്സിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. അവിടെ നോട്ട് മീ ബട്ട് യു എന്ന് പറയുന്ന മുദ്രാവാക്യം നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ അവരിന് വേണ്ടി, മറ്റുള്ളവന് വേണ്ടി, എന്നെ മറന്നും എന്നെ ത്യജിച്ചും, അല്ലെങ്കിൽ എന്നെ മറന്നും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ നിലകൊള്ളും, ഈ സമൂഹത്തിൻ്റെ പൊതു താല്പര്യങ്ങൾ ഞാൻ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് NSS ദിനത്തിൽ ഞാനൊരു പരിപൂർണ NSS വോളണ്ടിയറായി തീരുമെന്ന് പ്രതിജ്ഞ ചെയ്യുക. ഈ വോളണ്ടിയർഷിപ്പ് എന്ന് പറയുന്നത് പ്ലസ് ടുവിൽ പഠിക്കുന്ന 2 വർഷത്തേക്കുള്ള ഒരു കാര്യമല്ല, അത് ജീവിതകാലം മുഴുവനുമുള്ളതാണ്. ഇതൊരു ദൗത്യമാണ്, നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. ഈ 2 വർഷക്കാല പരിശീലനങ്ങളിലൂടെ കടന്നുപോയി നമ്മുടെ മനസ്സിൽ മാറ്റമുണ്ടായി നല്ലൊരു പൗരനായി നല്ലൊരു വ്യക്തിയായി മാറി നാളെ ഈ സമൂഹത്തെ നയിക്കുന്ന 50 വോളണ്ടിയേഴ്സായിട്ട് നിങ്ങൾ മാറണം. കേവലം ഒരു വിദ്യാർത്ഥിയിൽ നിന്നും ഒരു
സമൂഹത്തെ നയിക്കുന്ന നേതാവായിട്ട് നിങ്ങൾ വളരണം. ആ വളർച്ചയും പകർച്ചയുമാണ് NSS ലക്ഷ്യം വെക്കുന്നത്. എല്ലാവർക്കും NSS ദിന ആശംസകൾ നേർന്നുകൊണ്ട് നന്ദിയോടെ നിർത്തട്ടെ. മനസ്സ് നന്നാവട്ടെ.